ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെ ഇതിനാണ് നാം ദേവാലയങ്ങളിൽ പോകുന്നത്? ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു. ഗുരു ഇപ്രകാരം പറഞ്ഞു തുടങ്ങി. കാറ്റ് എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെ ഇതിനാണ് നാം മരത്തണലിലേക്ക് കാറ്റുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നത്, അതിനായി പരിശ്രമിക്കുന്നത്? തിന്നു വളരുന്ന ചന്തയും എപ്പോഴും പ്രാർത്ഥനകളിരിക്കുന്ന ദേവാലയവും തമ്മിൽ വലിയ അന്തരമുണ്ട്. എല്ലാവരും എല്ലായിടത്തും ദൈവ സാന്നിധ്യമായി മാറുന്നത് വരെ ഭൂമിയിൽ ദേവാലയങ്ങൾ കൂടിയെത്തിയിരുന്നു. കേൾക്കുന്നതും കാണുന്നതും ദൈവസ്വരങ്ങളും കണ്ടുമുട്ടുന്നവരെല്ലാം ദൈവീകരമാകുന്നത് വരെ ഭൂമിയിൽ ദേവാലയങ്ങൾ വേണം. അവസാനം ഗുരു ഇങ്ങനെ പറഞ്ഞു നിർത്തി. നാമൊക്കെ ദേവാലയങ്ങളാകുന്നത് വരെ ഭൂമിയിൽ ദേവാലയങ്ങൾ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരിലും എല്ലായിടത്തും ദൈവ സാന്നിധ്യം ദർശിച്ച് ഭൂമിയിൽ സ്വയം ആലയമായി മാറിയ പരിശുദ്ധ കനികാ മരിയത്തിന്റെ ജനന തിരുനാളിന് ഈ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് സാക്ഷികളാകുകയാണല്ലോ. പാപത്തിന്റെ കറ ശ്ലേഷമേൽക്കാതെ ഭൂമിയിൽ ദൈവപുത്രന് വസിക്കുവാൻ ആലയമായി തീർന്ന പരിശുദ്ധ കനികാ മരിയത്തിന്റെ ജീവിതം ക്രൈസ്തവരായി നമുക്കുള്ള ഏറ്റവും വലിയ വേദപാഠം തന്നെയാണ്. വിളിച്ചപേക്ഷിച്ചാൽ അപേക്ഷിക്കാതെ മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ അമ്മയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പുണ്യം മറ്റുള്ളവരുടെ ഇല്ലായ്മകൾ മനസ്സിലാക്കുവാൻ അവൾക്ക് കഴിഞ്ഞു എന്നതാണ്. കാലായിലെ കല്യാണ വീടിലെ ഇല്ലായ്മ മനസ്സിലാക്കി അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന മാതാവിന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് ഈ സത്യം തന്നെയാണ്. മാതൃത്വത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം മക്കൾക്ക് വേണ്ടിയുള്ള കരുതലാണ്. അമ്മയും മക്കളും തമ്മിലുള്ള മുറിച്ചിട്ടും മുറിയാത്ത പൊക്കിൽക്കുഴി ബന്ധമായിരിക്കാം ഒരുപക്ഷെ ഈ അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ രഹസ്യം. വാസ്തവത്തിൽ ഇത് തന്നെയാണ് അന്ന് കാനായിലും സംഭവിച്ചത്. അവരുടെ ഇല്ലായ്മ ആദ്യം മനസ്സിലാക്കിയത് യേശുവിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് പരിശുദ്ധ കനികാ മറിയം തന്നെയാണ്. നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒരു കാവലായും കരുതലായും എന്നും മാതാവ് ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. രണ്ടാമതായി, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന് പ്രഭയെ മാറ്റം കൂട്ടുന്ന പുണ്യം അമ്മ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിൽ തേടിയവളായിരുന്നു എന്നതാണ്. ഇന്ന് നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ നാം അതിന് പരിഹാരം കണ്ടെത്തുന്നത് ആ പ്രതിസന്ധിക്ക് കാരണമായവരോട് പകരം വിധിയാണ്. എന്നാൽ മറിയം തിരഞ്ഞെടുത്ത പാത വിശ്വാസത്തിന്റേതായിരുന്നു. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന മംഗളവാർത്ത കേട്ടവളായിരുന്നു അവൾ. പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടെന്നും ആ പരിഹാരം ഈശോമിശിഹായാണെന്നുള്ള അവബോധം മാതാവിനുണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുടെ സങ്കട ഭാരവുമായി ഈശോ എത്തിയിടുന്നവരിൽ ഈ ഉറപ്പുള്ള അമ്മമാരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. മൂന്നാമതായി, പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അഗ്രാഹ്യമായ ദൈവീക വഴികളെ ഇഴപിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം, അവയെ തലച്ചോറുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവയെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം എന്നതാണ്. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന ആ ചോദ്യത്തിന് മുമ്പിൽ വായനക്കാരായ നമുക്ക് പോലും അസംതൃപ്തി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മാതാവിനെയും ഏറെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടാകാം. രക്ഷാരണ ചരിത്രം കാത്തിരുന്ന സ്ത്രീയാണ് താനെന്നും തന്നിൽ പിറന്നവൻ ലോകം കാത്തിരുന്ന ഈശോ മിശിഹായാണെന്നുമുള്ള പുത്രന്റെ വെളിപ്പെടുത്തലാണ് ഇത് എന്ന് മാതാവ് മനസ്സിലാക്കിയോ എന്നത് തികച്ചും സംശയാസ്പദം തന്നെയാണ്. എങ്കിലും ഈ വേളകളിലെല്ലാം മാതാവ് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇവ മനുഷ്യ ഹൃദയങ്ങളിൽ പോരിയിടേണ്ട മറിയത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ്. അങ്ങനെ നമുക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവത്തിൽ പരിഹാരം കണ്ടെത്തുവാനും ദൈവവരികളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും സാധിക്കും. അതിനുള്ള വിധാന പരിശ്രമമാവട്ടെ നമ്മുടെ ജീവിതമെന്ന് ആശംസിക്കുന്നു. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.